നമസ്കാരം. ഒടുവിൽ ദേവിക എന്ന ബാലികയുടെ മരണത്തെ സംബന്ധിക്കുന്ന നിർണായക വിവരങ്ങളുമായാണ് കേരള പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂൺ 2-ാം തീയതിയാണ് ദേവിക എന്ന ബാലികയെ വീടിന് സമീപം പൊള്ളലേറ്റ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തൻ്റെ എല്ലാ കൂട്ടുകാരും ഓൺലൈൻ ക്ലാസ്സിലൂടെ അറിവ് നേടുമ്പോൾ തനിക്കതിന് സാധിക്കില്ലല്ലോ എന്ന ഒറ്റക്കാരണം ആ കുഞ്ഞു മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവൾ മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല, മരണം സ്വയം ഭരിക്കുകയായിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവികയാണ് തീപ്പൊള്ളലേറ്റ നിലയിൽ കാണപ്പെട്ടത്. വീട്ടിലെ ടി വി പ്രവർത്തിക്കാത്തതും സ്മാർട്ട് ഫോൺ ഇല്ലാത്തതും കുട്ടിയെ മാനസികമായി തളർത്തിയിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. തീ കൊളുത്താൻ ഉപയോഗിച്ചുവെന്ന് കരുതുന്ന മണ്ണെണ്ണപ്പാത്രവും പോലീസ് വീടിൻ്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മലപ്പുറത്ത് 9-ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വകുപ്പ് തല വീഴ്ച പറ്റിയിട്ടില്ലെന്ന റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ചു. വിശദമായി അന്വേഷണം നടത്തിയ ശേഷം ശക്തമായ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെ അസൗകര്യങ്ങൾ സംബന്ധിച്ച കുറവുകൾ നികത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുന്ന ഘട്ടത്തിലാണ് വിദ്യാർത്ഥിനിയുടെ മരണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ കുഞ്ഞിൻ്റെ മരണത്തിൽ നിർണായക തെളിവുമായി പോലീസ് രംഗത്ത് വന്നിട്ടുണ്ട്. മരണത്തെ താൻ ഇഷ്ടപ്പെടുന്നുവെന്നാണ് ദേവിക എന്ന കുഞ്ഞ് തൻ്റെ പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്നത്. DYSP നേതൃത്വത്തിലുള്ള 11-അംഗ സംഘമാണ് വീട്ടിലെത്തി തെളിവ് ശേഖരിച്ചത്. കുളത്തിങ്ങൽ വീട്ടിൽ ബാലകൃഷ്ണൻ ശീബ ദമ്പതികളുടെ മകളാണ് ദേവിക. ന്യൂസ് ഡെസ്ക്, മല്ലുവൺ.